ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തീയലാണ്. ഈ തീയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിത് തേങ്ങ അരയ്ക്കാതെയാണ് ഈ തീയൽ തയ്യാറാക്കുന്നത്. എന്നാൽ നമ്മൾ തേങ്ങ അരച്ച അതേ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം കേട്ടോ, കാരണം നമ്മളിതിലേക്ക് തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുന്ന തീയലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ വേണത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ കട്ട് ചെയ്ത ഒരു മൂന്നാല് വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ, അത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട, അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അതേപോലെ ഒരുപാട് വെണ്ടയ്ക്കയുടെ ആവശ്യമില്ല, ഒരു മൂന്നോ നാലോ വെണ്ടയ്ക്ക മാത്രം മതി കേട്ടോ. ഇത് നല്ല പിഞ്ച് വെണ്ടയ്ക്കയാണ്. ഇതേ രീതിയിൽ ഒരു മിനിറ്റ് ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളിയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് വളരെ ചെറിയ സവാളയാണ്, ചെറിയ നമ്മുടെ ചുവന്നുള്ളിയുടെ ആ ടൈപ്പിലുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു എട്ട് പത്ത് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് വേണ്ട ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചുവന്നുള്ളി വെച്ച് നമുക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ. ചുവന്നുള്ളി വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടും. അപ്പം നമ്മൾ നേരത്തെ ആ വെണ്ടയ്ക്കയൊക്കെ വഴറ്റിയെടുത്ത് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്നൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഉള്ളി വഴണ്ട് കിട്ടണം. നന്നായിട്ട് തന്നെ വഴണ്ട് അതിനകത്തിൽ ആ വെള്ളമായി ഒക്കെ പോയി നല്ല രീതിയിൽ തന്നെ കിട്ടണം. കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് വെച്ചിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടച്ചു വെച്ച് കൊടുക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ദാണ്ട ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് തന്നെ വഴണ്ട് വന്നെങ്കിൽ മാത്രമേ നമ്മൾ ആ തീയലിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ സാധാരണ തീയൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ തേങ്ങയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു തീയലാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ദാണ്ട് ഉള്ളിയൊക്കെ ദാണ്ട് ഈ ഒരു രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ ഈ പച്ചമണമൊക്കെ നല്ല രീതിയിൽ തന്നെ മാറണം, അല്ലെങ്കിൽ ആ ഒരു പച്ച ചൊവ ഉണ്ടാവും കേട്ടോ. നല്ല രീതിയിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഒട്ടും നമ്മൾ തീ കൂട്ടി വെക്കരുത്. ഈ സമയം നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ആ തീയലിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ എനിക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് തന്നത് ഒരു ചേച്ചിയാണ്, അജിതേ എന്നാണ് ചേച്ചിയുടെ പേര്. ആ ചേച്ചി ഇത് പറഞ്ഞു തന്നപ്പോൾ തന്നെ ഞാനൊന്ന് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അജിത ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ദാ നല്ല രീതിയിൽ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വഴറ്റിയതിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. വേറെ പ്ലേറ്റിലോട്ട് ദണ്ടിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ഈ വഴറ്റിയതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. അപ്പം ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് തണുത്ത് വരണം. ഇനി ഈ സമയത്തിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ വഴറ്റിയെടുത്തിട്ട് കുറച്ച് ഭാഗം നമുക്കിതുപോലെ മാറ്റിയെടുക്കേണ്ടത് കൊണ്ട് തന്നെ ആദ്യം നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. വളരെ കുറച്ച് പുളി മാത്രം മതി.
നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ വളരെ കുറച്ച് പുളി മതി. ഇതാ ഞാൻ ആ പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാളൻ പുളിയുടെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് എത്രത്തോളം വെള്ളം വേണമെന്നനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ആ ഒരു കറിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരപ്പാണ്. അപ്പോൾ അരപ്പെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആദ്യം വഴറ്റിയതിൽ നിന്ന് കുറച്ച് ഭാഗം ഉള്ളി മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഉള്ളി അരഞ്ഞു വന്നപ്പോൾ ഒന്ന് രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ അരച്ചെടുക്കാവുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തീയൽ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റും അതേ ആ ഒരു തിക്നെസ്സും ഒക്കെ കിട്ടും. നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർക്കുന്ന അതേ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടും. മാത്രമല്ല നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു തീയലിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതാ ഈ ഒരു കണക്കിനാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാലയോ അല്ലെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചതോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകമോ അതുപോലെ ഗരം മസാലയോ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇതാ ഇതേ രീതിയിൽ ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ തിളച്ചിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു തീയലിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ അങ്ങ് എടുക്കരുത്. ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് അടച്ച് വെച്ച് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ കുറുകി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങയില്ലെങ്കിലും അതേ ടേസ്റ്റിലുള്ള തീയൽ നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി വെണ്ടയ്ക്കയ്ക്ക് പകരം പയറോ ബീൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വഴറ്റി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ച് ചേർക്കേണ്ടതാണ്. നമ്മൾ ആദ്യം കടുകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കടുക് തളിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു തീയലാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.